മുകളിലൂടെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ മതിമറന്ന് ചിരിച്ച് കളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരാ, മോനെ മരണത്തെ കുറിച്ച് എന്തേടാ ഓർക്കാത്തത്? എത്ര പേരുടെ ജനാസ കണ്ടവനാട്, എത്ര പേരെ കൊണ്ടുപോയി കബറിന്റെ കത്ത് ഇറക്കി വെച്ചിട്ട്. എടാ നിന്നെ പോലെ ഒരു പച്ചയായ മനുഷ്യനായിരുന്നല്ലോ, മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന മനുഷ്യനാണല്ലോ. ആ മനുഷ്യന്റെ ജനാസ കൊണ്ടുപോയി പച്ചമണ്ണിന്റെ കത്ത് ഇറക്കി വെച്ച് പിടിമണ്ണ് വാരി എറിയുമ്പോഴെങ്കിലും നീയും ഒരു ദിവസം ഇതുപോലെ പോകണ്ടവനാടെന്നുള്ള ചിന്ത നിനക്കില്ലാതെ പോയല്ലോ. എല്ലാവരും എവിടെ നോക്കിയാലും ശരിയാണ്, എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണ്. കൊല്ലും ഒരുപാട് ചിരിക്കുന്ന ചെറുപ്പക്കാരാ, ഒരുപാട് ആസ്വദിക്കുന്ന പെങ്ങള്, ഫേസ്ബുക്കിൽ കേറിയിട്ട് ലൈവ് ഇടുന്ന പെങ്ങള്, ചിരിച്ച് കളിച്ച് മതിമറന്ന് നടക്കുന്ന യുവത്തവേ, കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ ഇടയ്ക്കിടക്കുന്ന നോക്കടാ പുന്നമോനെ, പെങ്ങളെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തുലിയോട് എത്ര അടുത്തു കിടക്കുന്നു. അതുപോലെ മരണം നിന്റെ കൂടെ ഉണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, വരുമെന്ന് ഉറപ്പാണല്ലോ. ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പാണ്. കള്ളുകുടിയനും അറിയാ, വ്യഭിചരിക്കുന്നവനും അറിയാ, കാഫിരീങ്ങൾക്കും അറിയാ, ദൈവമില്ലെന്നവർ പറയുന്നവർക്കും അറിയാ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണെന്ന്. കാരണം ഒരു മനുഷ്യനും ആ വിഷയത്തിൽ സംശയമില്ല, കാരണം മരിക്കുമെന്ന് പറഞ്ഞത് അല്ലാഹു. മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് ഒരു മഖ്ലൂഖിനും ആ വിഷയത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, പ്രഷറോ ഷുഗറോ തലവേദനയോ മുട്ടുവേദനയോ നടുവേദനയോ ഒരു വേദനയും വേണമെന്നില്ല. പടച്ചവനെ മലക്കുൽ മൗത്ത് വന്ന് വിളിച്ചു കഴിഞ്ഞാ പോകാതിരിക്കാൻ കഴിയുമോ? എത്ര വിളിച്ചു കൂവിയാലും പോയല്ലേ പറ്റൂ. അതുകൊണ്ട് സഹോദരാ, ദുനിയാവിൽ ജീവിക്കുമ്പോ നീ വിചാരിക്കും നീ വല്ലാത്ത ഭാഗ്യവാനാണെന്ന്. നിനക്ക് പണമുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൂട്ടുകാരുണ്ട്, കൂടപ്പറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, നീ വിജയാണ്, വലിയവനാണെന്ന് പറയാ. നിന്റെ മുന്നിലും പുറകിലും ആൾക്കാരുണ്ട്. എങ്കിലൊരു മനുഷ്യൻ യഥാർത്ഥ വിജയിയാകുന്നത് എപ്പോഴെന്ന് അറിയുമോ? ഒരു മനുഷ്യന് വിജയിക്കുന്നത് എപ്പോഴെന്ന് അറിയുമോ? വാഴ്ന്നു പറയുന്നതിന് മുമ്പ് എന്നെ വിളിച്ച മനുഷ്യൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ എന്തെല്ലാമാണ് പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, സിറാജ് സിറാജ് ആകുന്നത് എപ്പോഴെന്ന് അറിയുമോ? അല്ലാഹുവേ, ഞാൻ വിജയിക്കുന്നത് എപ്പോഴെന്ന് അറിയുമോ? എപ്പോഴാണ് വിജയാകുന്നത്? വഴുകേൽക്കാൻ ആള് കൂടുമ്പോഴല്ല, ഒരുപാട് പൈസ കിട്ടുമ്പോഴല്ല, എന്റെ കൂടെ നടക്കാൻ ആളുണ്ടാകുമ്പോഴല്ല, എപ്പോഴാണ് ഞാൻ യഥാർത്ഥ വിജയാകുന്നത് അറിയുമോ? എപ്പോഴാണ് ഒരു മനുഷ്യന് യഥാർത്ഥ വിജയാകുന്നതെന്നറിയോ? ആ പരീക്ഷയിൽ ജയിക്കാനാ പരിശ്രമിക്കേണ്ടത്. ആ പരീക്ഷയിൽ വിജയിക്കുന്നവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന വിജയാരാ, കുല്ലു നഫ്സിന ദായികത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറകും യൗമൽ ഖിയാമാ ഫമൻ സുഖസിഖ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആരാ കബറിന്റെ അകത്ത് പരലോകത്ത് നാളെ സിറാത്ത് കടന്ന് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ അകത്തേക്ക് രണ്ട് കാല് കുത്തുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാണ് യഥാർത്ഥ വിജയം. പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ നമ്മളെല്ലാവരും ജയിക്കേണ്ടത് എവിടെയെന്നറിയുമോ? നമ്മൾ എപ്പോഴാണ് വിജയിക്കേണ്ടതെന്നറിയുമോ? എന്റെ പ്രിയമുള്ള സഹോദരാ, 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ
നേതൃത്വത്തില് 70,000 മലക്കുകളുടെ നേതൃത്വത്തില് മലക്കുൽ മൗത്ത് അസുറായീല് അസുറായീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. പടച്ചവനെ നമ്മുടെ റോഗ് പിടിക്കുന്നതിന് വേണ്ടി കണ്ണിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരുമല്ലോ. കൂടെ നിൽക്കുന്നവര് കണ്ടില്ലെങ്കിലും ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൊണ്ട് കാണുമെന്ന് അല്ലാഹു പറഞ്ഞത്. ഓരോ മനുഷ്യനും ആ രംഗം കാണേണ്ടവരാണല്ലോ. കാഴ്ച ഞാനും നിങ്ങളും കാണേണ്ടവരാണ്. അല്ലാഹു അന്ന് നമ്മുടെ കണ്ണങ്ങ് തുറന്നു തരികയാണ്. ആകാശത്ത് നിന്ന് പടച്ചവനെ 70,000 വരുന്ന മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് മുന്നിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പിടഞ്ഞു വീണു പോകുമടാ പൊന്നുമോര്, മിണ്ടാതെ കടന്നു കൊടുക്കണമടാ. അതാ കാണേണ്ട താമസം, മിണ്ടാതെ കിടക്കുകയാണ്. റൂഹ് കിടന്നു ഓടുകയാണ്. പിടികൊടുക്കാതെ നമ്മുടെ ആത്മാവ് കിടന്നു നെട്ടോട്ടമോടുമ്പോ ചുറ്റുഭാഗത്ത് നിന്നിട്ടും മലക്ക് ചോദിക്കുന്നത് എന്തെന്നറിയുമോ, മലക്ക് പറഞ്ഞു തരുന്നത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ, ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്കുകൾ പറയുന്നു കല്ല ഇദാ ബലഗത്തി തറാകിയ വകീല മൻറാക് വലന്ന അന്നഹുൽ ഫിറാക് വൽതഫതി സാകു ബിസാക് ഇല്ലാ റബ്ബിക യൗമ ഇദിനിൽ മസാ. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്ക് പറയുകയാ, വിളിക്കടാ കൊണ്ടുപോകാ വന്നതാ, നിന്റെ റൂഹ് പിടിക്കാ വന്നതോ, ആരെ വേണമെങ്കിലും വിളിക്കടോ. ഒരുപാട് സിനിമാ താരങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്നവനല്ലേ, സീരിയല് നടിമാരെ സ്നേഹിച്ചവനല്ലേ, ഫേസ്ബുക്കിലൂടെ ലൈവ് ഇട്ടിട്ട് ലൈക്ക് തണ്ടിയവനല്ലേ. വിളിക്കടാ, ആരെ വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളെ ചുറ്റുഭാഗത്ത് നിന്ന് പറയുകയാ. അവസാന കാലിന്റെ തള്ളവൽ നിന്ന് റൂഹ് പിടിച്ചു. ഒരു വിഭാഗം മുട്ടുവരെ എത്തിച്ചു, രണ്ടാമത്തെ വിഭാഗം അരവരെ എത്തിച്ചു, മൂന്നാമത്തെ വിഭാഗം വയറ് വരെ എത്തിച്ചു, നാലാമത്തെ വിഭാഗം തൊണ്ടക്കുഴിയുടെ ഭാഗത്ത് റൂഹം എത്തിച്ചു കഴിയുമ്പോ എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്നിട്ട് കയ്യും കാലും പിടിച്ചു വെക്കുകയാ, അല്ലാഹുവേ. ആ സമയത്ത് തലയുടെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുൽ മൗത്ത് അസുറായീല് അതാ മലക്കുൽ മൗത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോ വിജയിക്കണ്ടതപ്പടാ വാപ്പാ, മോളെ വിജയിക്കണ്ടതപ്പടാടി. ഏത് പരീക്ഷയിലാണ് വിജയിക്കേണ്ടതെന്ന് അറിയുമോ? ജീവിതത്തിലെ ലക്ഷക്കണക്കിന് പ്രാവശ്യം പറഞ്ഞ ഓരോ വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് നീ പറയുന്ന എന്ന് പറയുന്നവര് ദിക്കറുണ്ടല്ലോ, ആ പറയുന്ന ദിക്കറ് ജീവിതത്തിൽ ഒരുപാട് കൊല്ലം കണക്കിന് പ്രാവശ്യം പറഞ്ഞു പഠിച്ചതല്ലേ? ആ പറഞ്ഞു പഠിച്ച ദിക്കറ് മരിക്കുന്ന സമയത്ത് ആ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ അല്ലാഹുദം നാവുകൊണ്ട് അല്ലാഹുദം നാവുകൊണ്ട് ഒരേ ഒരു പ്രാവശ്യം നിന്റെ അവസാനത്തെ വാക്ക് എന്ന് പറഞ്ഞിട്ടങ്ങ് മരിക്കാൻ കഴിഞ്ഞ നീയാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാ, നീയാണ് പെണ്ണ് ലോകത്തിലെ ഏറ്റവും വലിയ വിജയി. നിന്റെ സ്ഥാനം എവിടെന്നറിയുമോ? അല്ലാഹുവിന്റെ സ്വർഗത്തിലാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. പ്രവാചകൻ എവിടെന്ന് പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാല് ദഖല ജന്ന, അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ. നബിയോടുള്ള സ്നേഹം മരിക്കുന്ന കാലം വരെ വേണം. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എന്തായാലും ഒരു ദിവസം മരിക്കും, ആർക്കും സംശയമില്ല. സമയം ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ?
നമ്മുടെ മരണസമയം എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റൂ? എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സിറാജേ 32 എങ്കിൽ 32, 33 എങ്കിൽ 33 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് അറിയില്ല. എത്രാമത്തെ വയസ്സിൽ ഇന്ന സ്ഥലത്ത് കിടന്ന് ഇങ്ങനെ മരിക്കും. മരിക്കുമ്പോ മുസ്ലിം ആയിട്ടാണോ കാഫിറായിട്ടാണോ, അല്ലാഹു കാത്തിരിച്ചു കുമാറാകട്ടെ. എഴുതി വെച്ചിരിക്കുന്നത് തട്ടിമാറ്റാൻ എന്നെ കൊണ്ട് പറ്റൂല, കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. കാരണം എല്ലാവരും പോയി, നമ്മുടെ കുടുംബത്തിൽ പലരും പോയതാ, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടവരാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളൂ, മരണം അത് എപ്പോഴാണെങ്കിലും വരേണ്ട സമയത്ത് വരും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ വരുന്ന സമയം നിന്റെ അവസാന യാത്ര മനോഹരമാക്കാൻ തയ്യാറെടുക്കുക. ഒന്നും വേണ്ട, ഒരു ദിക്ര പറയാൻ പഠിച്ചാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു ദിക്ര പറഞ്ഞിട്ട് പോകണം. അങ്ങനെ പോയാ നീ ഭാഗ്യവാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് പറയുമ്പോ ഈ സദസ്സിരിക്കണ ചില വാപ്പമാര് ചോദിക്കും, ഇത്രയേ ഉള്ളൂ, എന്നെ കൊണ്ട് പറ്റൂ ഉസ്താദേ. കാരണം ഞാൻ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവനാ. കണ്ടോ, തഴമ്പ് കണ്ടോ, നെറ്റി തഴമ്പ് കണ്ടോ. ഞാനാ ഇവിടുത്തെ പള്ളി കെട്ടി കൊടുത്തേ, ഞാനാ മദ്രസകൾക്ക് ലക്ഷങ്ങൾ കൊടുത്തേ, ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ പള്ളിയിലെ ഇമാമാ, പ്രഭാഷകനാ, വലിയ ആളാ. പെണ്ണ് പറയുന്ന എപ്പോഴും കണ്ട ഉസ്താദെ, നിങ്ങൾ ഇത് പറയുമ്പോഴും കയ്യിൽ ഇങ്ങനെ തസ്ബീഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്ക, നമ്മളെ കൊണ്ട് പറ്റുമെന്നാ നമ്മളൊക്കെ കരുതിയിരിക്കണേ. എല്ലാരും ഉറപ്പിച്ചിരിക്കാം ഉസ്താദെ, ഇത്രേ ഉള്ളൂ, അത് നമ്മളെ കൊണ്ട് കഴിയും, നമ്മൾ പറയാൻ പറ്റുമെന്നാ നമ്മള് കരുതണേ. വാപ്പ ആരാ പറഞ്ഞ നിന്നെ കൊണ്ട് ഇത് പറ്റൂ? നീ വിചാരിക്കുന്ന എന്റെ ഈ താടിയുടെ നീളം കണ്ടാ നിനക്ക് ഇതങ്ങ് പറ്റൂന്ന്? കാക്ക ഉത്തണ പോലെ സുജൂതി പോയി കിടന്നിട്ട് ഇങ്ങനെ ഒരച്ചൊരച്ച് തഴമ്പുണ്ടാക്കിയ നിനക്ക് ഈ തഴമ്പ് കൊണ്ട് നിനക്ക് മരിക്കുന്ന സമയത്തിൽ ആയിരാഹ ഇല്ലല്ല പറഞ്ഞു മരിക്കാൻ പറ്റൂന്ന് ആരാ പറഞ്ഞതെന്നേ? നിന്നെക്കാലും കൊല കൊമ്പന്മാര് തോറ്റുപോയത് അവിടെ, അവരൊക്കെ നടന്നുപോയ വഴിയിലെ മണ്ണാകാൻ യോഗ്യതയില്ലാത്തവനെ ഞാനും നിങ്ങളും. അത്ര ഉയരങ്ങളിലെ ഈ ലോകത്ത് ആർക്കാ അങ്ങനെ വിശ്വാസമുണ്ടായിരുന്ന? മരിക്കുന്ന സമയത്ത് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് പറയാനുള്ള ചങ്കുറ പാർക്കാണ്ടായിരുന്നത്, ലോകത്താരും ശക്തിക്കുമില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സലാം, അല്ലാഹുവിന്റെ ഖലീലല്ലേ, അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയുടെ മധ്യഭാഗത്ത് അല്ലാഹുവിന്റെ അർശിന്റെ നേരെ താഴ്ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹി സലാമിനെയും വിളിച്ചു നിർത്തിയിട്ട് വാപ്പയും മകനും കൂടെ ഒരു പള്ളി പണിതു, വിശുദ്ധമായ കഅബാലയം. അല്ലാഹു ചെന്ന് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ആ കഅബാലയത്തിന്റെ കില്ല പിടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പരമനുഷ്യന്മാരല്ലാ ഫ്ലൈറ്റ് പോകണം. തലവീഴത്തൊന്നും ഇല്ലല്ലേ. അള്ളാഹു നമുക്ക് കഴമാലയത്തിൽ ചെല്ലാം ഭാഗ്യം തരുമാറാകട്ടെ. ഹജ്ജിന് പോകണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി. അള്ളാഹു ഈ കൈ പൊക്കി എല്ലാവരെയും അവിടത്തേക്ക് മാറാകട്ടെ. ചിലർക്ക് അതിനും വയ്യ, കയ്യൊന്ന് പൊക്കാൻ വയ്യ, പിന്നെ ഹജ്ജ് ഇല്ലേ. പലരും കൈ പൊക്കി, പലരും കൈ പൊക്കിയില്ല. കൈ പൊക്കാത്തവരൊക്കെ ഹജ്ജിന് പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്. കൈ പൊക്കാത്തവര് ഹജ്ജിന് പോയിട്ടുണ്ടാകും, അതുകൊണ്ടാ പൊക്കാത്തത്. എങ്കിലും ഹജ്ജിന് പോയവർക്കൊക്കെ പിന്നെയും പോണമെന്നില്ല. അള്ളാന്റെ കഴബാലയം കണ്ടവർക്ക് പിന്നെയും പോകണമെന്നില്ല ഇപ്പൊ ആഗ്രഹം. നിങ്ങൾ പറ അങ്ങനല്ലേ ആഗ്രഹം? അപ്പൊ കൈ പൊക്കാത്തവൻ ഏത് കൂട്ടത്തിലായിരിക്കും എനിക്കറിയത്തില്ല. അള്ളാഹു നമുക്ക് കൈ പൊക്കി എല്ലാവരെയും എടുത്തിക്കുമാറാകട്ടെ. അള്ളാഹു എടുത്തിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു എടുത്തിക്കുമാറാകട്ടെ. പോണോ നിങ്ങക്ക്? പോണോ? ഒന്ന് കൈ പൊക്കി. സ്റ്റേജ് ഇരിക്കണം, ഞാനേ ഉള്ളു പൊക്കാത്തല്ലേ. ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണോ? നിങ്ങൾ പറയപ്പോ പെണ്ണമ്പിള്ള എടുത്ത് പിണങ്ങിരിക്കും. പറ മനുഷ്യന്മാര്, ഹജ്ജിന് പോകാൻ പൈസ വേണോ? പൈസ വേണോ? ഉറക്കപ്പുറ വേണോ? പറ വേണോ? പൈസ വേണോ? എന്നിട്ട് നീ എന്താ ഹജ്ജിന് പോകാത്ത? പൈസ ഇല്ല. അങ്ങനത്തെ സത്യം പറ. ഈ സദസ്സീരിക്കണ ഓരോ ആണും പെണ്ണും പറ, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാ ഒരു 3 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം രൂപ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ടാ ഹജ്ജിന് പോകാത്ത? നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കും. എന്തേ പെണ്ണേ, അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കണത് പകുതി വിറ്റാ പോരെ ഹജ്ജിന് പോകാൻ? ഈ വരുന്ന വഴിയിലുള്ള ഓരോ വീടുകള്, വീടിന്റെ മതില് കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. പോയിട്ടുണ്ടോ? പോയിട്ടില്ല. അപ്പൊ പണമല്ല വേണ്ടത്, അത് മനസ്സിലാക്കണം.
പണമല്ല മനുഷ്യ, പണമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ പറ്റൂല. പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ പറ്റൂല. അവിടെ പോകണമെങ്കിൽ ഒരു യോഗം വേണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുനൽ മക്ക ഇല്ലാ ബിറഹ്മത്തില്ലാ. അല്ലാഹു കരുണ ചെയ്തവർക്ക് ആ മണ്ണിൽ കാലുകുത്താൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു യോഗം കൂടെ വേണം. കാരണം ളുയൂഫ് റഹ്മാനാണ്, അള്ളാഹുവിന്റെ അതിഥിയായിട്ടാണ് കഅബാലയത്തിലേക്ക് ഓരോ ഹാജിയും പോകുന്നത്. അള്ളാഹു പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പോകാൻ താ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങക്ക് പോണോ? ഇനി പറ, പോണോ? പോണോ? വഴി പറഞ്ഞു തരാം മനുഷ്യ. പോണോ? ആഗ്രഹമുള്ളവർ കൈവക്ക്. അരക്കയ്യന്മാരൊന്നും വേണ്ട, പൊക്കുവാണെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കും. ഇങ്ങനെ തത്തമാരെ ഇതിന് പോവല്ലേ, പോവല്ലേ. ഇൻഷാല്ലാ ഞാൻ പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ ഈ പൊക്കിയ കൈ കിടക്കണ കൂലി തന്നാ മതി. ഈ കൈ പൊക്കിയ കൈക്കകത്ത് കിടക്കണ സ്വർണ്ണൊക്കെ അതൊക്കെ കൂലി ഇങ്ങനെ തന്നാ ഇൻഷാല്ലാ ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് നിനക്ക് മാറാകട്ടെ. ഹജ്ജിന് പോകണമെങ്കിൽ ഒരു ചെറിയ ദിക്കർ ഒരു പ്രാവശ്യം പറഞ്ഞാ മതി. ഞാനൊരു ദിക്കറു പറഞ്ഞു തരാം. ആ പറയുന്ന ദിക്കറി എല്ലാ ദിവസവും ഒരു പ്രാവശ്യം കിടന്നുറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞാ മതി. അള്ളാഹു നിനക്ക് പോകാനുള്ള തൗഫീഖ് തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് പറഞ്ഞാ മതി? ഒരു ദിക്കറു പറഞ്ഞാ മതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയും തന്റെ പൊന്നുമകനും. ആരാ ഇബ്രാഹിം നബി എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരേണ്ട കാര്യമില്ല. ഇബ്രാഹിം നബി നമുക്ക് അത്തഹയാത്തില് ഇബ്രാഹിം നബിയെ ഓർക്കാതെ നമ്മുടെ നിസ്കാരം പോലും ശരിയാവൂല. നമ്മളുമായി വല്ലാത്ത ഒരു ബന്ധമുള്ള പ്രവാചകനാണ് മഹാനായ ഖലീലു നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബിയാര് ഓരോ വാപ്പയും ഓരോ ഉമ്മയും ചിന്തിക്കാറുണ്ട്, അള്ളാഹുവേ ഇസ്മായിൽ നബിയെ പോലെ ഒരു മോനെ തരണേ എന്ന് ദുആ ചെയ്യും. അത്ഭുതമായ ജീവിതം നയിച്ച പ്രവാചകനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ആ വാപ്പയും മകനും കൂടെ അള്ളാഹനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്ത് ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് ആ പള്ളിയുടെ മുറ്റത്തിരുന്നിട്ട് ദുആ ചെയ്തു, അള്ളാഹുവേ പടച്ചവനെ നീ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നതിന് വേണ്ടി, റബ്ബന തഖബ്ബൽ മിന്നാ, അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ഭവനം പണിതന്നു, പടച്ചവനെ നീ സ്വീകരിക്കണേ. അല്ലാ, രണ്ട്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം ഞങ്ങൾക്ക് തരണേ. അല്ലാ, ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു, നിനക്കുറപ്പുണ്ട്, പക്ഷെ ഇബ്രാഹിം നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ പടച്ചവനെ ഈമാനോടുകൂടിയുള്ള ഒരു മരണം എനിക്ക് തരണേ. ചെറുപ്പക്കാരൻ നിനക്കിന്ന് പള്ളിക്കകത്ത് പോയി എപ്പോഴെങ്കിലും ഒന്ന് മുട്ടുകുത്തി വീഴുന്ന നിനക്കൊരു ചിന്തയുണ്ട്, നിനക്കത് പറ്റുമെന്ന്. പക്ഷേ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറിയിരിക്കുമ്പോ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് യൂസുഫ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആയിന്റെ അവസാനം അവിടെ നിന്ന് കാണാം, തവഫനി മുസ്ലിമ, തവഫനി മുസ്ലിമ, അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ എന്ന് യൂസുഫ് നബി ദുആ ചെയ്തതായി ഖുർആൻ പറയുന്നു. അപ്പൊ യൂസുഫ് നബിക്ക് ആ ഉറപ്പില്ലായിരുന്നു. പെങ്ങളെ, മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, പ്രവാചകൻ രാത്രി സുജൂദിൽ കിടന്നിട്ട് എന്തോ പറഞ്ഞുകൊണ്ട് കരയുകയാ, അള്ളാഹുവിന്റെ റസൂല് എന്തു പറഞ്ഞിട്ടാണ് കരയുന്നതെന്ന് അടുത്തു ചെന്ന് നോക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അള്ളാഹുവേ എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ ഉറപ്പില്ലേ? നബിയെ, ഇല്ല ആയിഷ, ഉറപ്പില്ലേ നബിയേ? മരണസമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ആയിഷ, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ അത് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു കരുണ ചെയ്തവർക്ക് മാത്രമേ തന്റെ നാവ് പൊക്കി അതുകൊണ്ട് സഹോദര ഒരുപാട് അമിതമായിട്ടുള്ള ഉറപ്പ് നിനക്ക് വേണ്ട. റബ്ബിനോട് ദുആ ചെയ്യാനല്ലേ കഴിയൂ, പ്രതീക്ഷവെക്കാനല്ലേ കഴിയൂ. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത്, സ്വഹാബാ, ഒരു മനുഷ്യൻ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ സഖറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യന്റെ വലത് ചെവിയുടെ ഭാഗത്തിരുന്നിട്ട് ആ മനുഷ്യ
കൂടപ്പുറപ്പുകളാകട്ടെ, ഉസ്താദന്മാരാകട്ടെ, ആരുമാകട്ടെ, ആര് നിന്റെ അടുക്ക വന്നിരുന്നിട്ടില്ല ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു തന്നാലും ഈ സദസ്സരിച്ച ആൾക്കാർക്ക് നാവ് പൊക്കിയിട്ടത് പറയാൻ കഴിയില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹുമാറാകട്ടെ. ഈ സദസ്സിലിരിക്കുന്ന അഞ്ച് വിഭാഗം ആൾക്കാർക്ക് മരിക്കണ സമയത്തിന് ആര് പറഞ്ഞു കൊടുത്താലും ഇനി ആര് പറഞ്ഞു കൊടുത്താലും പറയാൻ നാവ് പൊങ്ങൂല. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിനെ തൊട്ട് കാക്കുമാറാകട്ടെ, അള്ളാഹു ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മരണസമയത്തിൽ പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗമാരാ? ഈ പറയുന്ന വിഭാഗത്തിൽ നിന്റെ പേരുണ്ടെങ്കിൽ ഓടാ ചെറുപ്പക്കാരാ, വാപ്പാ നന്നായിക്കോ. ഈ പറയുന്ന അഞ്ച് വിഭാഗത്തിലെങ്ങാണം നീയുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രിയാൾ ഈ വഴിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് കരഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം പിരിയാ. ഇല്ലെങ്കിലും മരണസമയം നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിയില്ല. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു പക്കത്ത് നമസ്കാരം അവിടുന്ന് കളയാക്കിയാൽ അവൻ കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങൾ പറയുന്ന ഒരു വകാരം ആരെങ്കിലും കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറാണെന്ന് മഹാനബറുകൾ അവിടുന്ന് പറഞ്ഞു തരുമ്പോ അത് പറയാനുള്ള ചതങ്ങൾ. കാരണം അല്ലാഹുവേ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിയിലാണ് എന്ന് പറയുന്ന മജൂസി വിശംഗ പുരട്ടിയ കപടന്ന് അതാ അതാ പിൻഭാഗത്തിലൂടെ കുത്തിക്കേറ്റുകയാണ്. അവസാനം തന്റെ കുടൽമാല താഴെ വീഴുകയാണ്. വായിക്കകത്ത് വെള്ളമൊഴിച്ചു കൊടുക്കും. കുടല് പൊട്ടിക്കെട്ട് വയറിലൂടെ മുറിവിലൂടെ വെള്ളം വെളിയിലേക്ക് വീഴുകയാണ്. ബോധമില്ലാതെ രക്തത്തിൽ കുളിച്ച് തകർന്നു കിടക്കുമ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബോധം അവിടുന്ന് തിരിച്ചു വരുമ്പോ അല്ലാഹുവേ ഞാൻ നമസ്കരിച്ചില്ലല്ലോ, ഞാൻ നമസ്കരിച്ചില്ലല്ലോ, എനിക്ക് നമസ്കരിക്കണമെന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് കാണാമെന്ന അനുചരന്മാരോട് നമസ്കരിക്കാത്ത ഒരാളും ഇവിടെ നിൽക്കല്ലേ, നമസ്കരിക്കാത്ത ഒരു മനുഷ്യനും ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ നമസ്കാര കലയാക്കല്ലേ, പോയി നിസ്കരിക്കുന്ന പറഞ്ഞ ഉമർ തങ്ങൾ പറയുകയാണ്. ഒരു വക്കത്ത് നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യന് കാരണമില്ലാതെ മുടക്കി കഴിഞ്ഞാൽ അവൻ കാഫിറാണെന്ന് മഹാനബറുകൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിയും പട്ടത്തിലും കേറാത്ത നമസ്കരിക്കാത്ത നിന്നെ മരിച്ചു പോകുന്ന സമയത്ത് കുടുംബക്കാരെ മുഴുവനും കുളിപ്പിച്ച് വെള്ള തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്ന് പള്ളിപ്പറമ്പില് അല്ലാഹു നമസ്കരിക്കുന്നവരെ കബറടക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിന്നെ കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകതയും നിനക്കില്ലടാ. അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പില് നിന്നെ കൊണ്ടുവന്ന് കുടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് നിനക്കൊന്നും കിട്ടാനില്ലടി പൊന്നുമോള്. എങ്ങനെയാ ഇസ്റാഫീൽ എന്ന മലക്ക് സൂറ എന്ന കാഹളത്തിൽ ഊതുമ്പോ കബറ് പൊടിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. പടച്ചുറപ്പിന്റെ പള്ളികട മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് രോഗമാണെങ്കിലും എഴുതേക്കാൻ കഴിയില്ലെങ്കിലും നടക്കാൻ കഴിയില്ലെങ്കിലും വേച്ച് വേച്ച് പള്ളികൾ പോയി നമസ്കരിച്ച ഉപ്പമാരുണ്ടല്ലോ. പ്രായമുള്ളവർ അല്ലാഹുവേ രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന പ്രായമുള്ള ഉമ്മമാര് ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ ജീവികളുടെ പെണ്ണിലിരുന്ന് സീരിയൽ കാണുന്ന സമയത്ത് അല്ലാഹുവേ എഴുന്നേറ്റുകൊണ്ട് അതാ നിസ്കാരപ്പായിലേക്ക് കിടന്നു ചെന്ന ഉമ്മമാരുണ്ടല്ലോ, അവരതാ നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരുടെ മുഖങ്ങളങ്ങ് പ്രകാശിക്കുകയാ. അന്ന് നമസ്കരിക്കാത്തവനെ പള്ളിക്കാട്ടിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന കോലം എങ്ങനെയാണ്? റസൂലുള്ള പറയുന്ന സ്വഹാബ പന്നിയുടെ തലയാണ് മോനെ, എടാ തൊട്ടാൽ ഏഴു വെള്ളത്തിൽ കരുകണമെന്ന് ഫിഖിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു തരുന്ന കാസ്റ്റന്തിന്നോ പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മൃഗത്തിന്റെ തലയും വെച്ചുകൊണ്ടാണ് നമസ്കരിക്കാത്തവൻ നാളെ പരലോകത്ത് എഴുന്നേറ്റ് വരുമെന്ന് പ്രവാചകൻ അവിടെന്തു പറയുമ്പോ റസൂലുള്ള മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ തന്റെ സമുദായത്തിലെ ഒരു വിഭാഗത്തിന്റെ കൈകാലുകൾ കെട്ടിക്കെട്ട് അതാ നരകത്തിന്റെ മലക്കുകളുണ്ടല്ലോ
വലിയ വലിയ പാറ കഷ്ടമെടുത്തു കൊണ്ട് വന്ന് തലയുടെ മുകളിലേക്ക് വലിച്ചെറിയുകയാ. അവിടെ നിന്ന് തലയങ്ങ് പൊട്ടിച്ചിതറുകയാണ്. പടച്ചവരെ, എന്നിട്ട് താഴെ വീണ കല്ല് രണ്ടാമതും എടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോ തല പഴയ രൂപത്തിലായിരിക്കുകയാണ്. പിന്നെയും തലയുടെ മുകളിൽ ഇടുകയാണ്. പിന്നെയും പാറ എടുക്കുന്നവരുടെ തലയിൽ ഇടുകയാണ്. ഈ കാഴ്ച കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്ന മൻഹ ഉലാ യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ, ആരാണ് ജിബ്രീലെ, ഇവനെന്തു പാപമാ ചെയ്തത്? യാ റസൂലല്ലാ, നമസ്കാരത്തെ ഉപേക്ഷിച്ചവരാണ് നബിയേ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് ജിബ്രീൽ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ സഹോദരാ, പള്ളിയുടെ മുന്നിൽ കടയുമിട്ട് കൊണ്ടിരിക്കുന്ന കച്ചവടക്കാരാ, നീ കാണുന്നവനല്ലേ, പ്രായം ചെന്ന വാപ്പമാര് പോലും നിസ്കരിക്കുന്നതിന് വേണ്ടി ാകുമേ നടക്കാൻ പോലും കഴിവില്ലാത്ത രോഗം പിടിച്ച പ്രായമുള്ള വാപ്പമാര് നിന്റെ കടയുടെ മുന്നിലൂടെ പള്ളിക്കകത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടാൽ പള്ളിയിൽ കേറാത്ത കച്ചവടക്കാരാ, നിനക്കല്ലാനക്കാലും വലുത് പണമായി പോയല്ലോടാ, നിനക്കല്ലാനക്കാലും വലുത് കച്ചവടമാണല്ലോ. എടാ, നിനക്ക് കട തന്നതല്ലാഹുവാ, കച്ചവടം തരുന്നതല്ലാഹുവാ, പണം തരുന്നതല്ലാഹുവാ. അല്ലാഹുവിന് ആ ഞാമത്തെടുത്ത് അനുഗ്രഹം എടുത്തു മാറ്റാൻ കഴിവുണ്ടെന്ന് നീ മറന്നു പോകല്ലേ. നിന്റെ കടയിലെ കച്ചവടം അല്ലാഹു നഷ്ടപ്പെടുത്തുവടോ, നിനക്ക് അല്ലാഹു കടം തരുവടോ. എന്റെ പ്രിയപ്പെട്ടവരെ, പണച്ചറപ്പിന് തഥാ ദുനിയാവിന് വേണ്ടി, പണത്തിന് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി മറന്നു കളയുന്ന മനുഷ്യ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ തന്റെ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് പടച്ചുറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ, അവിടെ നിന്ന് കരഞ്ഞു വിളിച്ച് ദുആ ചെയ്യുകയാ. മൂസാ നബി നടന്നു പോയി. അവിടെ നിന്ന് അവസാന തിരിച്ചു വരുമ്പോഴും ഈ മനുഷ്യൻ അവിടെ ഇരുന്ന് കരയുകയാണ്. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് പറഞ്ഞു, അല്ലാ, ഈ മനുഷ്യന്റെ ദുആ സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞു തീരേണ്ട താമസം മദാ ജിബ്രീല് കിടന്നു വന്നു, നബിയേ, ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. ഇവൻ ഇവിടെ ഇരുന്ന് കരഞ്ഞു കരഞ്ഞു കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നു പോയിട്ട് അവന്റെ തലച്ചോറ് കലങ്ങിയിട്ട് കണ്ണിലൂടെ ഒലിച്ചാല് ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ല നബിയേ. ഈ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ച് പിടിച്ചിരുന്നിട്ട് ഈ കൈ രണ്ടും മുടിഞ്ഞു പോയി. നട്ടൽ ഇവിടെ ഇരുന്നിരുന്ന് മുടിഞ്ഞു പോയി. ഇതുപോലെ ഇവൻ ദുആ ചെയ്താലും അല്ലാഹു സ്വീകരിക്കില്ല. ഇവനെന്ത് പാപമാ ചെയ്തത്? അവിടെ നിന്ന് പറയുന്നു, ദുനിയാവിന് വേണ്ടി അല്ലാഹനെ മറന്നവനാ, അതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നവന് നീ രക്ഷപ്പെടുവല്ലടാ, നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതല്ലേ. അതുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, മരണസമയത്തിൽ ആയിരാകയില്ലെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം നമസ്കരിക്കാത്തവനല്ല, നമസ്കരിക്കുന്നവനാണ്, നമസ്കരിക്കുന്നവനാണ്. പള്ളിയിലെ ഇമാമ എല്ലാ ദിവസവും മഗ്രിബിന് ഓതുന്ന ഒരു സൂറത്തുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറൈതല്ലദി യുകദ്ദിബു ബിദ്ദീന് ഫദാലികല്ലദി യദുഉൽ യതീം വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ.
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു, വൈലെന്ന് പറയുന്ന നരകം കള്ളുകുടികനും പെണ്ണുപിടികനും പലിശ തിന്നുന്നവനും കാഫിറനുമല്ല. അല്ലാഹുവിന്റെ അദാബ് കൊണ്ട് നിറച്ച നരകത്തില് വൈലെന്ന് പറയുന്ന നരകം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവേ, ഫവൈലുൽ ലിൽ മുസല്ലീന, നമസ്കരിക്കുന്നവനാ നമസ്കരിക്കുന്നവനാ എങ്ങനെ നമസ്കരിക്കുന്നവനെന്നറിയുമോ? അല്ലദീനഹും അൻ സ്വലാതിഹിം സാഹൂര, അശ്രദ്ധമായി നിസ്കരിക്കുന്നവര്, അലസതയോടുകൂടി നിസ്കരിക്കുന്നവര്. എന്റെ പ്രിയമുള്ളവര്, ഇന്ന് പടച്ചിറപ്പിന്റെ പള്ളിക്കകത്ത് നമസ്കാരം നടക്കുമ്പോ ഇന്ന് ചെറുപ്പക്കാരുടെ നമസ്കാരം കണ്ട കളിയാണല്ലോ, തമാശയാണല്ലോ, കോമാളിത്തരമാണല്ലോ. അല്ലാഹുവിന്റെ മുന്നിൽ നിന്നിട്ട് പടച്ചിറപ്പിനെ കളിയാക്കുന്ന നമസ്കാരമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്റെ പള്ളിക്കകത്തിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നിന്ന് നമസ്കരിക്കുകയാ, ഒരു മനുഷ്യന് പള്ളിക്കകത്ത് നിന്ന് നമസ്കരിക്കുകയാ, നമസ്കരിക്കുന്ന സമയത്ത് തന്റെ താടിയിലൊന്ന് കൈകൊണ്ട് പിടിച്ച് നേരെയാകുകയാട്, തന്റെ താടിയൊന്ന് നേരെയാകുകയാ, നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, മനുഷ്യ നിനക്കല്ലാനെ പേടിയില്ലേ? മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ? അല്ലാന്റെ മുന്നിലാണ് നിൽക്കുന്നതെന്നുള്ള ഓർമ്മ നിനക്കില്ലേ? താടി നേരെയാക്കുന്നല്ലോടാ, ഇങ്ങനെയാണ് മരിച്ചു പോകുന്നതെങ്കില് എന്റെ ഉമ്മത്തായിട്ടാണ് മരിച്ചതെന്ന് കരുതല്ലേ? നമസ്കാരത്തിലെ താടി നേരെയാക്കിയ മനുഷ്യനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു പോയതെങ്കില് വയലിലെ കൊക്ക് നിൽക്കുന്നത് പോലെ ഒറ്റക്കാലിൽ നിന്ന് നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, മുടി നേരെയാക്കുന്ന ചെറുപ്പക്കാരാ, അടുത്ത് നിൽക്കുന്നവന്റെ ശരീരത്ത് തട്ടി കളിക്കുന്ന ചെറുപ്പക്കാരാ, ശരീരം മുഴുവനും 3 പ്രാവശ്യത്തിൽ കൂടുതൽ അരങ്ങാ പാടില്ലല്ലോ, 3 30 പ്രാവശ്യം ചലിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം നീ കളിയാണെന്ന് കരുതല്ലേ, നമസ്കാരം കളിയാണെന്ന് കരുതല്ലേ. നമസ്കാരത്തിന്റെ വില എന്തെന്നറിയുവോ? നമസ്കരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന, ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ നിന്ന് സലാ വീട്ടിക്കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും സുബഹ് നമസ്കരിച്ചിട്ട് അവിടെ നിന്ന് സലാം വീട്ടുമ്പോ ഒന്നുകിൽ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേര് മലക്കെഴുതുകയാ, ഒന്നുകിൽ നീ സ്വർഗവാസിയാ അല്ലെങ്കിൽ നരകവാസിയാ. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഒരു മനുഷ്യൻ നമസ്കരിച്ചു കഴിയുമ്പോൾ സ്വർഗവാസിയാണ് അല്ലെങ്കിൽ നരകവാസിയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, പലരും പറയാറുണ്ട് ഉസ്താദ് നമസ്കരിക്കാൻ കൈകെട്ടിയാൽ പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരികയാണ്, മറന്ന കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. കാരണം എന്തെന്നറിയുവോ പെണ്ണ്? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കടിയുമ്പോ വലതുഭാഗത്തൊരു മലക്ക്, ഇടതുഭാഗത്ത് ഒരു ഇബിലീസ്. അല്ലാഹുവേ, നീ നമസ്കാരത്തിലേക്ക് കൈകെട്ടി കഴിയുമ്പോ ഇടതുഭാഗത്ത് നിൽക്കുന്ന ഇബിലീസ് മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, നിന്റെ പഴയ കാര്യങ്ങൾ നിന്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു തരികയാ, നിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി. നമസ്കാരത്തിൽ നിന്ന് നിന്റെ ശ്രദ്ധ തിരിക്കാൻ ആ സമയത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയുന്ന, മനുഷ്യ നീ കരാർ ചെയ്തത് മറന്നുപോയോ? കൈകടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഞാനും നിങ്ങളും പറയുന്ന ഒരു കരാറുണ്ട്. ഇന്ന സ്വലാത്തി വനുസുകി വഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
തക്ദീര് അല്ലാഹുവേ, എന്റെ സർവ്വതും നിനക്കുള്ളതാ അല്ലാ, എന്റെ ചലനം പോലും എന്റെ ശ്വാസം പോലും പടച്ചവനെ എല്ലാം നിനക്കുള്ളതാണെന്ന് കരാറ് ചെയ്തിട്ട് എടാതി അല്ലാന്റെ മുന്നിൽ നിന്ന് കളിക്കുകയാണോടാ? നിന്റെ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു നിൽക്കുന്നുണ്ടടാ. ഈ പ്രപഞ്ചം മുഴുവനെ മടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബിന്റെ മുന്നിലാടാ നീ നിൽക്കുന്നത്. നീ അല്ലാനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ടടാ. ഒരു മറയുമില്ലാതെ അല്ലാഹു നിന്റെ മുന്നിൽ നിൽക്കുകയാ. കളിക്കല്ലേടാ, കളിക്കല്ലേടാ, നീ ഇവിടെ നിന്നുകൊണ്ട് അനസത കാണിക്കല്ലേ. അല്ലാനെ ഭയന്നുകൊണ്ട് നമസ്കരിക്കടാ. വലതുഭാഗത്ത് നിൽക്കുന്ന മലക്കവിടെ പറഞ്ഞു തരികയാ, പടച്ചവനെ ഇന്ന് റുകൂഉം സുജൂദും ചെയ്യുന്നത് കണ്ടാൽ കാക്ക കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് ഓടുന്നവരുണ്ട്. പടച്ചവനെ സുജൂദ് ചെയ്യാൻ ആരോഗ്യമുണ്ടെങ്കിലും കസേരയിലിരുന്ന് നിസ്കരിക്കുന്ന ഉപ്പമാര്, സുജൂദ് ചെയ്യാൻ നിനക്ക് ആരോഗ്യമുണ്ടല്ലോ, നടുവിനൊരു വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് സുജൂദ് ചെയ്യാനും മടിയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒരുപാട് നേരം സുജൂദ് ചെയ്യണേ, എഴുന്നേറ്റ് ഓടല്ലേ ചെറുപ്പക്കാരാ. ഒരുപാട് നേരം അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കണം. പ്രതിഫലം എന്തെന്ന് അറിയുമോ? ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുമ്പോ ചെയ്തുപോയ പാപങ്ങൾ മുഴുവനും അവന്റെ തലയുടെ മുകളിൽ വന്നിരിക്കുകയാ. അല്ലാഹുവേ, സുജൂദിൽ കിടക്കുമ്പോ അതാ മരത്തിൽ നിന്ന് ഉണക്കയിൽ പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ ചെയ്ത പാപം അല്ലാഹു പൊറുക്കും. ചെറുപ്പക്കാരാ, നിങ്ങളെ എല്ലാ പാപങ്ങളും സുജൂദിൽ കിടക്കുന്ന സമയത്ത് പൊഴിഞ്ഞു വീഴുകയാ. എന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ ആവുകയാണ്. റബ്ബേ, സുജൂദ് ചെയ്യുമ്പോ മോനെ നിന്റെ നെറ്റിത്തടം താഴെ മുട്ടണമടാ, നിന്റെ മൂക്ക് മുട്ടണമടാ, രണ്ട് കൈപ്പത്തികൾ തറയിൽ നേരെ ചുവ വെക്കണമടാ, നിന്റെ കാലിന്റെ മുട്ട് വെക്കണം പൊന്നുമോനെ. അടാ, നിന്റെ ഓരോ വിരലുകളും ഭൂമിയിൽ, നിന്റെ വിരലിന്റെ അടിഭാഗം ഭൂമിയിൽ നേരെ ചുവ വെക്കണം. ചെറുപ്പക്കാരാ, അല്ലാതെ മുട്ടുകുത്തി കിടക്കുന്നവരുണ്ട്, നെറ്റികുത്തി കിടക്കുന്നവരുണ്ട്. ഏതെങ്കിലും ഒരു ശരീരത്തിന്റെ അവയവം സുജൂദ് ചെയ്യാതെ നീ ഒഴിവാക്കിയാല് അവയവം സുജൂദിൽ കിടന്നിട്ട് നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങള് പറയുമ്പോ നമസ്കാരം കഴിഞ്ഞ് സലാമിട്ടുമ്പോ പടച്ചവരെ ഇടതുഭാഗത്ത് ഇബ്ലീസിനെന്ന് കരയുകയാ. മലക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന സ്വർഗവാസിയേ, എടാ ഭാഗ്യവാനേ, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിലുണ്ട്, നീ സ്വർഗത്തിന്റെ അവകാശിയാണോ? നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ഈ പോകുന്ന വഴിയിലങ്ങ് മരിച്ച സ്വർഗവാടോ? നിസ്കാര പായിലിരുന്ന് കൊണ്ട് മലക്കുകളെ കെട്ടിപ്പിടിച്ച് മുസാഫഖത്ത് ചെയ്തിട്ട് അവിടെ സ്വർഗത്തിന്റെ അവകാശിയാണെന്നുള്ള സന്തോഷ വാർത്ത പറഞ്ഞിട്ട് അതാ പള്ളിയിൽ നിന്ന് യാത്രയാക്കുമ്പോ നമസ്കാരത്തിൽ അലസത കാണിക്കുന്ന മനുഷ്യ അതാ ഇബ്ലീസിരുന്ന് ചിരിക്കുകയാ. മലക്ക് പറയുന്ന, എടാ വൃത്തികെട്ടവര്, എടാ പരാജയപ്പെട്ടു പോയവര്, അല്ലാന്റെ സ്വർഗം വലിച്ചെറിഞ്ഞവര്, നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടടോ? അടുത്ത വക്കത്തിന് മുമ്പങ്ങാട് നിന്റെ കണ്ണടഞ്ഞ നരകത്തിലടാ പൊന്നുമോനെ എന്ന് പറയുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെ നിസ്കരിച്ചാലാ സ്വർഗം കിട്ടുന്നതെന്ന് അറിയുമോ? ഉമ്മ പ്രസവിച്ചതുപോലെ ഒരറ്റ വക്കത്ത് നമസ്കാരം കഴിയുമ്പോ ഒരു പാപവും ചെയ്യാത്ത മനുഷ്യനാകണമെങ്കിൽ എങ്ങനെ നിസ്കരിക്കണമെന്ന് അറിയുമോ? നമ്മളെ പോലെയല്ല, നമ്മൾ കാണിക്കുന്ന കോമാളിത്തരമല്ല. എങ്ങനെ നമസ്കരിക്കണമെന്ന് അറിയുമോ? മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാന്മാര് നമസ്കരിച്ചതുപോലെ, മഹാൻ
പുരുഷന്മാർ നിസ്കരിച്ചതുപോലെ മഹാനായ ഉറു റളിയല്ലാഹു തആലാ അൻഹു അവിടുത്തെ കാലിന്റെ വിരള് പഴുക്കുകയാണ്. വൈദ്യന്മാർ പറഞ്ഞു, തങ്ങള് ഈ വിരള് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ പഴുപ്പ് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉറുവതങ്ങൾ സമ്മതിച്ചില്ല. കാൽപത്തി മുഴുവനും പഴുപ്പ് പടരുകയാണ്. അവര് പറഞ്ഞു, ഇനിയെങ്കിലും മുറിച്ചു മാറ്റൂ, ഇല്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഉറുവതങ്ങൾ സമ്മതിച്ചില്ല. അവസാന കാലിന്റെ പഴുപ്പ് മുകളിലേക്ക് കയറുകയാണ്. അവസാനം വൈദ്യന്മാര് പറഞ്ഞു, ഇനിയെങ്കിലും മുറിച്ചു മാറ്റിയില്ലെങ്കിൽ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാല് മുറിക്കണമെന്ന് പറയുമ്പോ കാല് മുറിക്കുന്നതിന് വേണ്ടി സമ്മതിക്കുകയാ. അവസാനം വൈദ്യന്മാര് കാല് മുറിക്കാൻ കടന്നു വരുമ്പോ ഒരു പാത്രത്തിന്റെ അകത്ത് കള്ളുകൊണ്ട് വരികയാ. ഉറുമതങ്ങളുടെ കയ്യിൽ കൊടുത്തു, എന്തിനാണിത് കുടിക്കുന്നത്? കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാനാണ് തങ്ങള്. കാല് മുറിച്ചു മാറ്റുമ്പോ വല്ലാത്ത വേദനയാ. ഉറുവതങ്ങൾ പറഞ്ഞു, ഞാൻ ലഹരി ഉപയോഗിക്കില്ലോ, നിങ്ങൾക്ക് എന്റെ കാലല്ലേ മുറിക്കേണ്ടത്. പടച്ചവനെ അവിടെ നിന്ന് മഹാനബറുകൾ പറയുന്നു, ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി കടിയുമ്പോ നീടിയുമെങ്കിൽ എന്റെ കാല് മുറിച്ചു മാറ്റിക്കോ. സുബ്ഹാനല്ലാഹ്. ഉറുവതങ്ങൾ ഉതവെടുത്തു, പടച്ചവന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് കൈകെട്ടികെട്ട് നമസ്കാരം തുടങ്ങുകയാ. അള്ളാഹുവിന്റെ മുന്നിൽ പടച്ചവനെ കരാറു ചെയ്തു. അവിടെ നിന്ന് ഫാത്തിഹയങ്ങ് ഓതാ തുടങ്ങുമ്പോ, നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോ വൈദ്യന്മാര് കടന്നു വന്നിട്ട് ഉറുവതങ്ങളുടെ കാല് വെട്ടി മുറിച്ചു വാപ്പാ. ഒരു മരുന്നും കൊടുത്തില്ല, ഒരു മയക്ക് മരുന്നും കൊടുത്തില്ലോ, അവിടെ നിന്നും മരവിപ്പിച്ചില്ലോ. നിന്നെ പോലെ ഒരു പച്ചയായ മനുഷ്യന്റെ കാല് വെട്ടി മുറിക്കുമ്പോ അവിടെ നിറഞ്ഞില്ല ഉമ്മ. ഒരു കൊതുവ് കരഞ്ഞുകൊണ്ട് നിന്റെ ചെവിയുടെ ഭാഗത്തുകൂടെ പോയാൽ അറിയുമല്ലോ, ഒരു കൊതുവ് കടിച്ചാൽ അറിയുമല്ലോ. പക്ഷേ ഒരു പച്ചയായ മനുഷ്യന്റെ കാല് വെട്ടി മുറിച്ചിട്ട് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഉറുവതങ്ങൾ അറിഞ്ഞില്ല. കാരണം അല്ലാഹുവിന്റെ മുന്നിലാ നിൽക്കുന്നത്, റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് രക്തം ഇങ്ങനെ നിൽക്കാതെ ഒലിക്കുകയാ. അവസാനം രക്തം നിൽക്കുന്നതിന് വേണ്ടി സയ്യിദ് എണ്ണ തിളപ്പിച്ചിട്ട് തിളപ്പിച്ച എണ്ണ കാലിലേക്ക് മുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഉറുവതങ്ങൾ ബോധം കെട്ട് താഴെ വീഴുകയോ, അവിടെ നിന്ന് പിടഞ്ഞങ്ങ് താഴെ വീഴുകയോ. പടഞ്ചവര് വൈദ്യന്മാര് വല്ലാത്ത പ്രയാസത്തിലായി. ആരാ പറയുക? കാല് മുറിച്ചു മാറ്റിയ കാര്യം ആരാ പറയുകയോ? എല്ലാവരും വിഷമിച്ചു നിൽക്കുമ്പോ അല്ലാഹു കൊടുത്ത മറ്റൊരു പരീക്ഷണം എന്തെന്നറിയുമോ? തന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, കുതിരയുടെ ചവിട്ടുകൊണ്ട് മരണപ്പെടുകയാ. തന്റെ ഏറ്റവും ചെറിയ മകനങ്ങ് മരിച്ചുപോയി. രണ്ട് വേദനയായി. എല്ലാവരും കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് ബോധം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ ഉറുമതങ്ങളെ, നിങ്ങളുടെ ഏറ്റവും ചെറിയ മകനും മരിച്ചുപോയി. തങ്ങള് ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതപ്പെടുകയാ. ഉറുവതങ്ങള് അങ്ങയുടെ കാല് മുറിച്ചു മാറ്റി തങ്ങള്. ഇന്നാലില്ലാഹ് അൽഹംദുലില്ലാഹ്. മോ മരിച്ചപ്പോഴും അൽഹംദുലില്ലാഹ്. കാരണം എന്തെന്നറിയുവോ? അള്ളാഹു മക്കളിൽ ഒരാളെയേ തിരിച്ചെടുത്തുള്ളൂ. എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ. ബാക്കി മക്കളെ അള്ളാഹു എനിക്ക് ആയുസോടുകൂടി തിരിച്ചു തന്നല്ലോ. അള്ളാഹു എനിക്ക് രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ എടുത്തുള്ളൂ. ഒരെണ്ണം അള്ളാഹു എനിക്ക് ബാക്കി നൽകിയല്ലോ. അൽഹംദുലില്ലാഹ്.
ഉറുപദങ്ങളിരുന്ന് കരയുകയാ, ഉറുപദങ്ങളിരുന്ന് കരയുകയാ, എന്തിനാ തങ്ങളെ കരയുന്നത്? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരുപാട് നേരം എനിക്ക് നിസ്കരിക്കാരെ കഴിയില്ലല്ലോ അല്ലാ. പഴയതുപോലെ റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് എനിക്ക് നിസ്കരിക്കാനെ കഴിയില്ലല്ലോ റബ്ബേ. ഒറ്റക്കാലല്ലേ ഉള്ളൂ അവിടുന്ന് കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, നിസ്കാര തടമ്പുള്ള ഹജ്ജ് ചെയ്തിട്ടുള്ള നമസ്കരിക്കുന്ന സുന്നത്ത് നോമ്പ് പിടിക്കുന്ന സദക്ക കൊടുക്കുന്ന വാപ്പാ ഇതുപോലെ പറയാ, 30, 40, 50 കൊല്ലം കൊണ്ട് നിസ്കരിക്കുന്നവനല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കരിക്കുന്ന പെങ്ങള് പറയാനൊരു വക്കത്തുണ്ടോടി പൊന്നുമോള്? നിനക്ക് പറയാറ് അല്ലാഹു സ്വീകരിച്ചെന്ന് പറയാ, നിന്റെ ജീവിതത്തിലെ ഒരു വക്കത്ത് നിസ്കാരമുണ്ടോ പെണ്ണേ? അതുകൊണ്ട് പൊന്നുമോനെ, മരിക്കുന്ന സമയത്തിൽ ആയിരാഹ ഇല്ലല്ലാ എന്ന് പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗം അല്ലദീനഹും അൻസ്വലാതിഹിം സാഹൂർ, അശ്രദ്ധമായി നിസ്കരിക്കുന്നവരാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ.